പ്രവാസികളെ അടിയന്തിരമായി നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയം ഉന്നയിച്ച് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പാസ്പോർട്ട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കൊറോണ വൈറസ് രോഗ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ മലയാളി സമൂഹത്തെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി ധർണ നടത്തിയത്. വിദേശത്ത് കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരും നാട്ടിലെത്തിയ പ്രവാസികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്ന് പാസ്പോർട്ട് ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ ധർണയിലൂടെ യൂത്ത് ഫ്രണ്ട് ചൂണ്ടിക്കാട്ടി. ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ തോമസ് ചാഴികാടൻ MP നിർവഹിച്ചു. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് പ്രവാസികളാണെന്നും അത് സർക്കാർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തേക്ക് ആയിരക്കണക്കിന് കോടി രൂപ പ്രവാസി മലയാളികൾ അയച്ചു കൊടുക്കുമ്പോഴാണ് കേരളത്തിന്റെ സമ്പദ്ഘടന നിലനിന്നു പോകുന്നത്. അങ്ങനെയുള്ള മലയാളികളെ, പ്രവാസികളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുവാനുള്ള ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സാജൻ തൊടുക, രാജേഷ് വാളിപ്ലാക്കൽ, ജോജി കുറത്തിയാടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.